ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ദീപ്സ് കുക്ക് ബുക്ക് എന്ന എൻ്റെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഇഞ്ചി തൈരാണ് ഉണ്ടാക്കുന്നത്. പലരും പല രീതിയിൽ ഉണ്ടാക്കി കണ്ടിട്ടുണ്ട്. ഞാനിവിടെ രണ്ട് രീതിയിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കാം. ഒന്ന് തേങ്ങ ഉപയോഗിച്ചിട്ടുള്ളതും ഒന്ന് തേങ്ങയില്ലാത്തതും. ഇഞ്ചി തൈരിലേക്ക് ആവശ്യമായ ഇഞ്ചി, പച്ചമുളക് എന്നിവ എടുത്തു വയ്ക്കാം. ഇഞ്ചി രണ്ട് പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, ഒന്ന് വലുതും ഒന്ന് ചെറുതും. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഉപയോഗിക്കാം. ഒരു കാൽ കപ്പ് തേങ്ങ. ആദ്യം തേങ്ങയില്ലാത്ത ഇഞ്ചി തൈര് ഉണ്ടാക്കാം. ഇഞ്ചിയും പച്ചമുളകും നമുക്ക് ചെറുതായി അരിയണം. ഒരു പച്ചമുളക് മതി. ഇത് തേങ്ങയില്ലാത്ത റെസിപ്പിയാണ് ഞാൻ ആദ്യം കാണിക്കുന്നത്. അതേപോലെ ഇഞ്ചിയും ചെറുതായി അരിയാം. ഇതിലേക്ക് ഒരു നാലഞ്ച് കറിവേപ്പിലയും കൂടി ചെറുതായി അരിഞ്ഞു വെക്കണം. പറയാൻ മറന്നുപോയതാണ്. അര കപ്പ് തൈര് കട്ടയില്ലാതെ ഒരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായി അടിച്ചെടുക്കുക. പുളിയുള്ള തൈരാണ് നല്ലത്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും തൈരിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, എല്ലാം കൂടെ നന്നായി തൈരിൽ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. എൻ്റെ അമ്മയും അമ്മമ്മയൊക്കെ ഉണ്ടാക്കുന്നത് ഈ രീതിയിലാണ്. കുറച്ച് തൈരും ഇഞ്ചിയും പച്ചമുളകും ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ തേങ്ങയില്ലാത്ത ഇഞ്ചി തൈർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് തേങ്ങ ഉപയോഗിച്ചിട്ടുള്ള ഇഞ്ചി തൈർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ കാണിക്കുന്നത്. ഇതെൻ്റെ അച്ഛമ്മയുടെ റെസിപ്പിയാണ്. ഇതിലേക്ക് ആവശ്യമായത് നേരത്തെ മാറ്റിവെച്ച കാൽ കപ്പ് തേങ്ങ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, രണ്ട് പച്ചമുളക്. പച്ചമുളക് എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അരക്കപ്പ് തൈരാണ് വേണ്ടത്. അതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ തൈര് ഇതിലേക്കിട്ട് ഞാൻ അരച്ചെടുക്കുകയാണ്. നല്ല മഷി പോലെ അരയണം. അപ്പോൾ ഞാനൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പം നമ്മുടെ തേങ്ങയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല മഷി പോലെ സ്മൂത്തായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഒരു വലിയ ബൗളിലേക്ക് മാറ്റാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ബാക്കി തൈര് ഒരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായി കട്ടയില്ലാതെ അടിച്ചെടുക്കണം. അളന്ന് വെച്ചിരിക്കുന്ന ഈ തൈരിൽ നിന്നായിരുന്നു ഒരു ടേബിൾ സ്പൂൺ തേങ്ങയിൽ ഒഴിച്ച് അരച്ചെടുത്തത്. തേങ്ങയിൽ ഞാൻ തീരെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, തൈരിലാണ് അരച്ചത്. ഇനി ബാക്കി തൈര്, നല്ലോണം അടിച്ചു വെച്ചിരിക്കുന്ന തൈര് തേങ്ങാക്കൂട്ടിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാ മിക്സും
തൈരും നന്നായി യോജിപ്പിച്ചെടുക്കുക. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ഇഞ്ചിത്തൈരും റെഡിയായിട്ടുണ്ട്. രണ്ട് റെസിപ്പിയും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കണം. അടുത്ത റെസിപ്പിയുമായി വരുന്നതുവരേക്ക് ബൈ.